Hi friends, Assalamu alaikum. Bismi kitchen's puthiya oru video like ellavarkkum swagatham. Innu nammal cheruveyarum nendrappalum vechittulla oru adipoli evening snack aanu thayaaraakki edukkunnathu. Appo namukku idu enganeyaanu nu nokkam. Appo adinte rendu nendrappalu eduthittunde. Athyasam nalla pazhutha pazhu edukka sadhikkane. Ini oru cup cheruveyara oru ara manikkooru nannayittu keegiyitta pudirthu vechathaanu. Adinu shesham oru cookerilekku maattittunde. Idilekku aavashyathulla vellam olichittu namukku idonnu vevichedukkam. ഒരു വിസിൽ വരുന്നത് വരെ മാത്രമാണ് ഈ വേവിച്ചത് അത് അല്പം കുതിർത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങളുടെ കൈയിലിരിക്കുന്ന ചെറുപയറിൻ്റെ വേവിനനുസരിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കേ അപ്പോൾ ഒരു വിസിൽ വന്ന് ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്കിത് വഴറ്റി എടുക്കാനുള്ളതാണ് അതുകൊണ്ടാണ് ഞാനിത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് ഇതേപോലെ നമുക്ക് മറ്റു നേന്ത്രപ്പഴവും കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ രണ്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിവിടെ മാറ്റി വെക്കാം അപ്പോൾ ഞാൻ രണ്ടും കൂടെ ശർക്കര എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇപ്പോൾ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കാം നേന്ത്രപ്പഴം ചേർത്തിട്ട് അത്യാവശ്യം നല്ല രീതിയിലൊന്ന് വഴറ്റി എടുക്കുക നേന്ത്രപ്പഴം നന്നായിട്ട് ഉടഞ്ഞു വരുന്ന രീതിയിൽ വേണം നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം 250 ml കപ്പിൽ അരക്കപ്പാണ് എടുത്തിട്ടുള്ളത് തേങ്ങ ഒരല്പം കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല ടേസ്റ്റി ആയിരിക്കും നന്നായിട്ടൊന്ന് തേങ്ങയും ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും പൊടിച്ചതും അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിന് ശേഷം നമ്മളിവിടെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ഇതിലേക്കൊന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം നമ്മളിവിടെ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ചെറുപയർ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ചെറുപയർ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ പിന്നെ ചെറിയ ജീരകത്തിൻ്റെയും അതേപോലെ തന്നെ ഏലക്കയുടെയും ഫ്ലേവർ കുറച്ചൊക്കെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്ലേവറിനനുസരിച്ച് കുറച്ചൊക്കെ കൂടുതൽ ചേർത്ത് കൊടുക്കുക കേട്ടോ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ സാധാരണ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ മിക്സ് ചെയ്തെടുക്കുന്ന ആ ഒരു പരുവത്തിൽ വേണം നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് ഈ മൈദയിലേക്ക് മഞ്ഞ കളർ വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ അതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ ഇപ്പോൾ നമ്മുടെ ഫില്ലിങ്ങും ഇവിടെ നന്നായിട്ട് തണുത്തു വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് കയ്യിലെടുത്തിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം ഇപ്പോൾ എത്ര വലിപ്പം വേണം അതിനനുസരിച്ച് നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം കയ്യിൽ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല ഇനി നമുക്ക് ഈ മാവിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം അതിന് ശേഷം നമ്മൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് എണ്ണ നന്നായി ചൂടായതിന് ശേഷം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ചെറുപയറൊക്കെ വെന്തതാണ് ഞാൻ പുറത്ത് ആ കോട്ടിങ് മാത്രമേ ഉള്ളൂ വേഗം അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ എണ്ണയുടെ ചൂട് നോക്കിയിട്ട് നമുക്കിത് മുഴുവനായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ടേസ്റ്റിയായ ഒരു സ്നാക്കാണ് അപ്പോൾ ചെറുപയറും നേന്ത്രപ്പഴമൊക്കെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായും ഉണ്ടാക്കി നോക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ലോക്ക്ഡൗണൊക്കെ ആയിട്ട് നമ്മൾ പെരേഡുള്ളിൽ ബുദ്ധിമുട്ടിയിരിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് റേഷൻ കിറ്റിൽ നിന്ന് കിട്ടിയ ചെറുപയറും അതുപോലെ തന്നെ കടയിൽ നിന്ന് വാങ്ങിയ നേന്ത്രപ്പഴമൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു അടിപൊളി സ്നാക്കാണ് അപ്പോൾ ഒരു ഭാഗം ആകുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം രണ്ട് ഭാഗവും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് കോരിയെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന വളരെ ടേസ്റ്റി ആയ ഒരു സ്നാക്കാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും മറക്കരുത് പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്